റംസാൻ വ്രതം അവസാന ദിനങ്ങളിലേക്ക് എത്തിയതോടെ പെരുന്നാൾ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പെരുന്നാളിന് പുതുവസ്ത്രങ്ങളുമായി വസ്ത്രവിപണികൾ സജീവമായി. വ്രതവിശുദ്ധിയുടെ രാവുകൾക്കൊടുവിലെത്തുന്ന ആഹ്ലാദത്തിന്റെ പെരുന്നാൾ ആഘോഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി വിശ്വാസികൾ. വിപണികൾ സജീവമായി കഴിഞ്ഞു. കനത്ത വേനൽ ചൂടിനൊപ്പമാണ് ഇത്തവണ പെരുന്നാളും വിഷുവുമൊക്കെ എത്തുന്നത്. വേനൽച്ചൂടിൻ്റെ കാഠിന്യം പകൽ വിപണിയിൽ അല്പം പ്രയാസമാവുന്നുണ്ടെങ്കിലും വൈകുന്നേരങ്ങളിലും രാത്രിയിലുമൊക്കെയാണ് ആളുകൾ വ്യാപാര സ്ഥാപനങ്ങളിലെത്തുന്നത്. വസ്ത്രവിപണികളാണ് പതിവ് പോലെ ആദ്യം സജീവമായത്. കേരളത്തിലെ വസ്ത്രവില്പനയുടെ നല്ല പങ്കും നടക്കുന്നത് പെരുന്നാൾ കാലത്താണ്. വിഷു കൂടി ഒരുമിച്ചെത്തുന്നതോടെ നല്ല വ്യാപാരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങളുടെ വിൽപ്പനയാണ് മുന്നിൽ. സീസൺ മുന്നിൽ കണ്ട് ഒട്ടേറെ ട്രെൻഡിംഗ് വസ്ത്രങ്ങൾ ഇത്തവണയും വിപണിയിലെത്തിയിട്ടുണ്ട്. രാത്രി ഏറെ വൈകിയും കുടുംബസമേതം ഷോപ്പിങ്ങിനെത്തുന്ന രീതി ചെറുപട്ടണങ്ങളിൽ പോലും പതിവായി കഴിഞ്ഞു. ഓൺലൈൻ വ്യാപാരത്തിൻ്റെ കടുത്ത ഭീഷണിക്കിടയിലും നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ഇത്തരം ഉത്സവകാലങ്ങളിൽ കടകളിൽ പോയി നേരിട്ട് തന്നെ ഷോപ്പിംഗ് നടത്തുന്നതിനെ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ പിന്തുണ മാത്രമാണ് ചെറുകിട വ്യാപാര മേഖലയ്ക്ക് അല്പമെങ്കിലും ആശ്വാസമാവുന്നത്. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.